നമസ്കാരം. സിപിഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ പുലർച്ചെ 2 മണിയോടെ ആക്രമണം. കല്ലേറിൽ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന്റെ കാറിന് കേടുപാടുകളുണ്ടായി. 3 ബൈക്കുകളിലായി എത്തിയ 6 പേർ കല്ലെറിഞ്ഞുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ആക്രമണത്തിന് പിന്നിൽ BJP-RSS പ്രവർത്തകരാണെന്ന് ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ ആരോപിക്കുന്നു. AKG സെന്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ് 2 മാസം പിന്നിടുമ്പോഴാണ് പാർട്ടിയുടെ മറ്റൊരു ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. AKG സെന്റർ ആക്രമിച്ച കേസിലെ പ്രതികളെ ഇനിയും പിടികൂടിയിട്ടുമില്ല. 2 പോലീസ് ഉദ്യോഗസ്ഥരുടെ സംരക്ഷണം ഉണ്ടായിരുന്നു ജില്ലാ കമ്മിറ്റി ഓഫീസിന്. ബൈക്കിലെത്തിയ സംഘം റോഡിൽ നിന്ന് കല്ലെറിയുകയായിരുന്നു. ഇതിനുശേഷം ഉടൻ തന്നെ ഇവർ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. പോലീസ് പിന്നാലെ ഓടിയെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം മഞ്ചൂരിൽ SFI ABVP സംഘർഷം പിന്നീട് CPM-BJP സംഘർഷമായി മാറിയിരുന്നു. ABVP സംസ്ഥാന ഓഫീസ് അടിച്ചു തകർക്കുന്നതിലേക്ക് കാര്യങ്ങളും എത്തിയിരുന്നു. വഞ്ചിയൂർ വാർഡ് കൗൺസിലർ ഗായത്രി ബാബുവിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന ആക്ഷേപവും ഉണ്ടായിരുന്നു. LDF ജാഥയ്ക്ക് നേരെ RSS പ്രവർത്തകർ അതിക്രമിച്ചു കയറിയെന്നും അപ്പോഴുണ്ടായ സംഘർഷത്തിന്റെ ബാക്കിയാണിതെന്നും ജില്ലാ സെക്രട്ടറിയും ആരോപിക്കുന്നുണ്ട്. സമാനാന്തരീക്ഷം തകർക്കുകയെന്ന ലക്ഷ്യമാണ് നിരന്തരം CPM ഓഫീസുകൾ ആക്രമിക്കുന്നതിന് പിന്നിലെന്നും ജില്ലാ സെക്രട്ടറി ആരോപിക്കുന്നു. ആക്രമികൾ ബൈക്ക് നിർത്താതെ കല്ലെറിഞ്ഞ് മേട്ടുക്കട ഭാഗത്തേക്ക് പോയി എന്നാണ് ഓഫീസ് ജീവനക്കാർ പറയുന്നത്. 3 ബൈക്കുകളിലായി 6 പേരാണ് അക്രമി സംഘത്തിലുണ്ടായിരുന്നത്. ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ 2 പോലീസുകാർ കാവലുണ്ടായിരുന്നു. അക്രമികളെ പിടിക്കാൻ പോലീസുകാർ പിന്നാലെ ഓടിയെങ്കിലും അവർ രക്ഷപ്പെടുകയായിരുന്നു. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഓഫീസിലെ CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ബൈക്കുകളുടെ നമ്പറുകൾ ദൃശ്യങ്ങളിൽ വ്യക്തമല്ല. ബൈക്കുകൾ നിർത്താതെ വന്ന വേഗതയിൽ തന്നെ കല്ലെറിഞ്ഞു പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം. CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പോലീസുകാർ പിന്നാലെ ഓടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ സ്ഥലത്തെത്തി പരിശോധിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ സ്ഥലത്തെത്തി പരിശോധിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ BJP UDFും നടത്തുന്ന ആക്രമണങ്ങളുടെ തുടർച്ചയാണ് CPM ജില്ലാ ഓഫീസിന് നേരെയുള്ള കല്ലേറ് എന്ന് മേയർ ആര്യ രാജേന്ദ്രനും ആരോപിച്ചു. June 30 അർദ്ധരാത്രിയാണ് AKG സെന്ററിലെ ഹാളിലേക്കുള്ള ഗേറ്റിന് നേരെ ഇരുചക്ര വാഹനത്തിൽ എത്തിയ ആൾ സ്ഫോടക വസ്തു എറിഞ്ഞത്. വൻ രാഷ്ട്രീയ വിവാദമായ സംഭവത്തിൽ LDF കൺവീനർ EP ജയരാജനും AKG സെന്ററിലുണ്ടായിരുന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയും നടത്തിയ പരാമർശങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയായി. എറിഞ്ഞത് ബോംബാണെന്നും അക്രമത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നും മിനിറ്റുകൾക്കുള്ളിൽ EP ജയരാജൻ ആരോപിച്ചതോടെ സംഭവത്തിന് രാഷ്ട്രീയ നിറം കൈവന്നു. കേരളം കലാപഭൂമിയാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞിരുന്നു. CPM ഉന്നയിച്ച ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ തുടക്കത്തിലേ നിഷേധിച്ചു. സംഭവത്തിൽ CPMന്റെ നേതൃത്വത്തിന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികളും നടന്നു. ആദ്യം പ്രത്യേക സംഘം അന്വേഷിച്ച കേസ് പുരോഗതി ഇല്ലാത്തതിനാൽ ക്രൈംബ്രാഞ്ചിന് കൈമാറി. പ്രതി എത്തിയതായി കരുതുന്ന ഇരുചക്ര വാഹനം ഉപയോഗിച്ചിരുന്ന മുഴുവൻ പേരുടെയും പൂർണ്ണ വിവരങ്ങളും നഗരത്തിലെ പടക്കക്കടകളുടെയും വിവരങ്ങളും പ്രത്യേക സംഘം ശേഖരിച്ച് അന്വേഷണം നടത്തിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല. ഇത് കേന്ദ്രീകരിച്ച് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെയും അന്വേഷണം നടക്കുന്നത്.